सौन्दर्यलहरी कर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यदि राजायते नमः सौन्दर्यलहरियुटे എഴുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ പരമേശ്വരിയുടെ അങ്കാവയവങ്ങളെ വർണ്ണിച്ചുകൊണ്ട് കേശാദി പാദാന്ത വർണ്ണന നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഭുജങ്ങളുടെയും കരങ്ങളുടെയും നഖകാന്തിയോടുകൂടിയ കരങ്ങളുടെ വർണ്ണന എഴുപത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു സൃഷ്ടിയുടെ സാരം തന്നെ പരമേശ്വരിയുടെ സ്വരൂപമാണെന്നിരിക്കെ പരമേശ്വരിയുടെ സ്വരൂപത്തെ വർണ്ണിക്കാൻ സൃഷ്ടിയിൽ ഉപമകളൊന്നും ഉണ്ടാകില്ല എന്നാലും സൃഷ്ടിയുടെ തന്നെ ഉപമകളെടുത്ത് വർണ്ണിക്കേണ്ടി വരും അങ്ങനെ വർണ്ണിക്കേണ്ടി വരുന്ന ആ അവസ്ഥയിൽ വർണ്ണിക്കുന്ന കവിക്കുണ്ടാകുന്ന ഭാവന ഒരതൃപ്തിയാണ് പൂർണമായിട്ടും വർണ്ണിക്കാൻ കഴിഞ്ഞില്ല എത്ര സുന്ദരമാണ് അതിനെ എങ്ങനെ ഉപമിച്ച് കാണിക്കും എങ്ങനെ രൂപകം ചെയ്ത് കാണിക്കും എന്ന മാനസികമായിട്ടൊരതൃപ്തി കവിയുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ് എങ്ങനെയാ ഞാൻ വർണ്ണിക്കുക വണ് വർണ്ണിക്കേണ്ട പ്രകാരം നീ തന്നെ പറഞ്ഞു തരൂ എന്നൊക്കെ ഭാവം പ്രകടമാക്കുന്നത് അതൊക്കെ അതിശയമായ സൗന്ദര്യത്തെയും അതിശയമായ വർണ്ണനാതീതമായ ഭാവത്തെയുമാണ് അവിടെ പ്രകടമാക്കുന്നത് അങ്ങനെ കഴിഞ്ഞ ശ്ലോകത്തിൽ കഥയ കഥയാമ കഥമുമേ എന്ന സുന്ദരമായിട്ട് ആചാര്യസ്വാമിജികൾ വർണ്ണിച്ചു അത് കഴിഞ്ഞ് എഴുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ സ്തനയുഗങ്ങളുടെ രണ്ട് സ്ഥലങ്ങളുടെ വർണ്ണനയാണ് ഇതിലും അതിശയോക്തിയും ഉപമേയോപമാലങ്കാരങ്ങളും ഒക്കെ ചേർത്തിരിക്കുന്നു ഇത് വർണ്ണിക്കുമ്പോൾ അമ്മയുടെ രണ്ട് മക്കളുടെ കൂടി ബന്ധം ഇവിടെ കാണിക്കുകയാണ് അത് വളരെ രസകരമായ ഒരു തരത്തിൽ കുറച്ച് അല്പം നർമ്മം ചേർത്ത് ഇപ്പോൾ ആചാര്യസ്വാമിജികളുടെ വർണ്ണനാ ശൈലിയിൽ പല സ്ഥലത്തും ആ കവിത്വത്തിൻ്റെ പ്രൗഢ അനുഭൂതിയിലേക്ക് വരുമ്പോൾ അതിൽ വേണ്ട നർമ്മഭാവവും അല്ലെങ്കിൽ ശൃങ്കാരസത്തിൻ്റെ തന്നെ മറ്റ് ഭാവങ്ങളും അതിൻ്റെ വാത്സല്യഭാവത്തിനും പ്രേമഭാവത്തിനും അല്ലെങ്കിൽ മറ്റു ഭാവത്തിനുമൊക്കെ ഒരു സ്ഥാനം കൊടുത്ത് ആചാര്യസ്വാമിജികൾ വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ ഏത് രസത്തെ വർണ്ണിച്ചാലും ആ രസം വസ്തുവിൻ്റെ സ്വരൂപത്തെ പ്രതിപാദിക്കുന്നതായിരിക്കണം അതുപോലെ കവിയുടെ മനസ്സിലെ ഭാവനയെ ഉത്കൃഷ്ടമായിട്ട് പ്രകടമാക്കുന്നതായിരിക്കണം ഒരിക്കലും വർണ്ണന കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്ന ആളിന് ഒരു നികൃഷ്ടഭാവം അല്ലെങ്കിൽ മനസ്സ് താഴ്ന്നു പോകുന്ന തലകുനിഞ്ഞു പോകുന്ന ഒരു ഭാവം ഉണ്ടാകരുത് അതാണ് മഹാകവികളുടെ ലക്ഷണമായിട്ട് പറയപ്പെടുന്നത് എപ്പോഴും ഒരു ഉപദേശവും ഒരു ഹിതോപദേശവും ഒരു ആനന്ദത്തിൻ്റെ ഒരു ഉപദേശവും ഒക്കെ അതിലുണ്ടാകണമെന്നുണ്ട് ആ ഭാവത്തിൽ ഇവിടെ കാർത്തികേയനും സുബ്രഹ്മണ്യനും ഗണപതിയും രണ്ടു പേരും ചേർന്ന പാർവതീദേവിയുടെ സ്ഥനപാനം ചെയ്യുന്നു ആ സ്ഥാനപാനം ചെയ്യുന്ന ആ കൊച്ചു ഉണ്ണികളെ കണ്ടുകൊണ്ടാണ് ഇവിടെ ഭാവന ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉണ്ണികളുടെ ഭാവത്തിൽ ഗണപതിയും ഉണ്ണിഗണപതിയും സുബ്രഹ്മണ്യ സ്വാമിജികളും ആ ഭവത്തിൽ അത് സ്ഥനപാനം ചെയ്യുമ്പോൾ ആ സ്ഥനപാനം എല്ലാ ദുഃഖങ്ങൾക്കും എല്ലാ ദുഃഖങ്ങളുടെ നിവൃത്തിക്കും കാരണമാകുന്നു നിവൃത്തിക്ക് കാരണമാകുന്നു ഖേദം എന്നാ പറയുക ഖേദമുണ്ടാകരുത് അപ്പം സകല സുഖങ്ങളും ജ്ഞാനവും ഐശ്വര്യവും ഒക്കെ അതുകൊണ്ട് സിദ്ധിക്കും അമ്മയുടെ സ്ഥനപാനത്തെക്കുറിച്ച് ചിന്തിക്കുക തന്നെ ഒരു അത്ഭുതമാണ് അപ്പം ആ ഭാവത്തിലാണ് ഈ എഴുപത്തിരണ്ടാമത്തെ ശ്ലോകമാചാര്യസ്വാമി വർണ്ണിക്കുന്നത് ഹേ ദേവി ദേവി എന്ന സംബോധനയാണിതിൽ തവ സമം സ്കന്ധദ്വിപവദനപീതം ഇതം സ്തനയുഗം പ്രസ്തുതമുഖം നഹേദം സതതം ഹരതു ഹലയോ ദേവി തവ സമം ഒരുമിച്ച് കുടി പാലുകൂട്ടുന്ന സ്കന്ധദ്വിപവതന പീതം സ്കന്ധനും സുബ്രഹ്മണ്യസ്വാമിജികളും ഉണ്ണിഗണപതിയും രണ്ടുപേരും ഒരുമിച്ച് രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് പാല് കുടിക്കുകയാണ് ആ സമയത്ത് ആ കാണുന്ന ഭാവം ഇപ്പം തവ സമം സ്കന്ധദ്വിപവവതനം ദ്വിപ എന്ന് പറഞ്ഞാൽ ആന ആനയുടെ തലയുള്ളത് ഗണപതിക്ക് അങ്ങനെ സ്കന്ദനും ദ്വിപവദനനും ചേർന്ന് കുടിക്കുന്ന ആ സ്തനയുഗം രണ്ട് സ്തനങ്ങൾ എങ്ങനെയുള്ളതാണ് പ്രസ്തുതമുഖം വാത്സല്യം കൊണ്ട് ക്ഷീരം ഇങ്ങനെ സ്രവിക്കുന്നവയാണ് അപ്പോൾ വാത്സല്യഭാവം വരുമ്പോഴാണ് അമ്മയുടെ സ്ഥനങ്ങളിൽ പാലൂറുന്നത് എന്നാണ് വായ്പ അതൊരു സ്വാഭാവിക പ്രവൃത്തിയാണ് മനസ്സിൽ ആ വാത്സല്യഭാവം ഉണ്ടാകുമ്പോൾ അപ്പോൾ കുട്ടിയോടുള്ള വാത്സല്യഭാവത്തിൽ സ്ഥലങ്ങളിൽ പാല് ഊറുന്നു പാലൂറുകയും അതിങ്ങനെ സ്വയം ഉറ്റുകയും ചെയ്യുക അങ്ങനെ പ്രസ്തുത മുഖം പ്രസ്നുതമായിരിക്കുക പ്രസ്നുതമാകുക എന്ന് പറഞ്ഞാൽ പാലിങ്ങനെ ഉറ്റി വീഴുക എന്നർത്ഥം ഇങ്ങനെ ശ്രവിക്കുക സ്രവിക്കുക വാത്സല്യം അധികമാകുന്നത് കൊണ്ട് അതിങ്ങനെ ശ്രവിക്കുക അങ്ങനെയുള്ള ആ സ്ഥനയുഗങ്ങള് നഹേദം സതതം ഹരതു നമ്മുടെ ദുഃഖം എപ്പോഴും ഹരിക്കട്ടെ നമ്മുടെ ദുഃഖത്തിന് ശമനമുണ്ടാക്കട്ടെ അപ്പോൾ ആ ഒരു ഭാവമാണ് ആചാര്യസ്വാമിജികൾ ഇവിടെ പ്രകടമാക്കിയിരിക്കുന്നത് ആ കാഴ്ച തന്നെ അത്ര സുന്ദരമാണ് ആ സ്തനയുഗങ്ങളുടെ ആ ഉണ്ണിഗണപതിയും സുബ്രഹ്മണ്യനും ചേർന്ന് സ്ഥാനപാനം ചെയ്യുന്ന ആ ദർശനം തന്നെ നമുക്ക് ആനന്ദമുണ്ടാക്കുന്നതാണ് നം നമ്മളിൽ ആ പുത്രഭാവം ജനിപ്പിക്കുകയും അമ്മയുടെ മാതൃഭാവം അങ്ങേയറ്റം വളർത്തുകയും ചെയ്യുന്ന ആ ഒരു ഭാവം അത് പരാശക്തിയുടെ ഭാവത്തിൽ വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും അമ്മയാകുന്നു എല്ലാവരുടെയും സംരക്ഷകയാകുന്നു എല്ലാവരെയും പരിപാലിക്കുന്നവളാകുന്നു എന്ന ഭാവത്തില് അറിയാൻ കഴിയുന്നു അതുകൊണ്ടാണ് ദുഃഖമില്ലാതാകുന്നത് നമ്മെ എല്ലാവരെയും പരിപാലിക്കാൻ അമ്മയുണ്ടല്ലോ ഗണപതിക്കും സുബ്രഹ്മണ്യനും പാലൂട്ടിക്കൊടുക്കുന്ന ആ അമ്മയുണ്ടല്ലോ ആ അമ്മ തന്നെയാണ് നമ്മളെ എല്ലാവരെയും പാലൂട്ടുന്നത് ഈ ശക്തി തന്നെയാണ് നമുക്കെല്ലാം തരുന്നത് എന്ന ഭാവമുള്ളത് കൊണ്ടാണ് അവിടെ ഖേദമില്ലാതെ ദുഃഖമില്ലാതിരിക്കുന്നു എന്തുവന്നാലും അമ്മയുടെ സഹായം നിരന്തരമുണ്ടാകും അമ്മ ഒരിക്കലും ആ പുത്രനെ ത്യജിക്കില്ല പുത്രൻ ത്യജിച്ചാലും അമ്മ പുത്രനെ ത്യജിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് യഥാർത്ഥ അമ്മമാരുടെ ഭാവം അങ്ങനെയാണ് അല്ലെങ്കിൽ മാതൃത്വത്തിൻ്റെ ശക്തി അതാണ് ഒരിക്കലും പുത്രഭാവം ത്യജിച്ച വ്യവഹാരം മാതൃത്വത്തിൽ ഉണ്ടാകുന്നില്ല അതുതന്നെയാണ് തന്നെയാണ് നമ്മുടെ ദുഃഖനിവൃത്തിക്ക് കാരണമെന്ന് ഇവിടെ ശങ്കരഭഗവത്പാദര് സൂചിപ്പിക്കുകയാണ് യഥാ ലോക്യാ ആശങ്കാകുലിതഹൃദയോഹാസജനക ഇനി അവിടെ നടന്നൊരു രസമാണ് പറയുന്നത് ഇങ്ങനെ ഉണ്ണിഗണപതി പാൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സംശയം തോന്നി പെട്ടെന്നൊരങ്കലാവിപ്പ് എന്താ സംഭവിച്ചത് ഏത് ആലോക്യ ആ സ്ഥനകുംഭങ്ങളെ കണ്ടുകൊണ്ട് പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഗണപതിക്ക് ഒരു സംശയം തോന്നി ആശങ്കാകുലിതഹൃദയോ ആശങ്കാകുലിതഹൃദയനായിട്ട് ഹാസജനക അച്ഛനും അമ്മയ്ക്കും തമാശ തോന്നുന്ന രീതിയിൽ ചിരിയുണ്ടാക്കുന്ന രീതിയിൽ ഹാസം അച്ഛനും അമ്മയും ചിരിപ്പിക്കുന്ന രീതിയിൽ അവർക്കിങ്ങനെ ഇത് കണ്ടപ്പോൾ എന്താ കുട്ടി ചെയ്യുന്നത് ഇതെന്താണ് എന്ന ഒരു തമാശ തോന്നുന്ന രീതിയിൽ ആ പെട്ടെന്ന് ഹേരമ്പഹ ഗണപതി സ്വകുഭവ പരിമൃഷതി ഹസ്തേന ഛട്ടിത്തി അത് പെട്ടെന്നു പറയുകയാണ് പെട്ടെന്നിങ്ങനെ സംശയം തോന്നിയോ പെട്ടെന്ന് ഇങ്ങനെ തലയിൽ തടവി നോക്കുകയാണ് തലവിൽ തടവി നോക്കി ആ തൻ്റെ തലയിലുള്ള കുംഭങ്ങൾ സ്വകുംഭവും ഇവിടെ കുംഭശബ്ദത്തിനർത്ഥം കുംഭമെന്ന് പറഞ്ഞാൽ സാധാരണ കലശം അർത്ഥം എന്നാൽ കുംഭമെന്നതിന് ആനയുടെ നെറ്റിത്തടത്തിലെ രണ്ട് ഭാഗത്തായിട്ടുള്ള ഉരുണ്ട മുഴകൾക്കും കുംഭമെന്ന് പറയും അപ്പോൾ ഇവിടെ ഗണപതി തൻ്റെ തലയിലിങ്ങനെ തടവി നോക്കുകയാണ് പെട്ടെന്ന് അപ്പോൾ ഈ ആനയുടെ നെറ്റിത്തടത്തിലെ രണ്ട് ഭാഗത്തായിട്ട് കാണുന്ന ആ വലിയ ഉരുണ്ട മുഴകളെ സൗന്ദര്യ സ്ഥലങ്ങളോട് ഉപമിക്കാറുണ്ട് അത് കാവ്യങ്ങളിലൊക്കെ ഒരുപാട് അങ്ങനെ ഉപമിച്ചിട്ടുണ്ട് ഇപ്പോൾ കാളിദാസന്റെ കാവ്യങ്ങളിലും മറ്റ് കാവ്യങ്ങളിലുമൊക്കെ അതുപോലെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ അത് കാണാം വർണ്ണനയില് അങ്ങനെ വർണ്ണിക്കാറുണ്ട് അത് ഇവിടെ ഗണപതിയുടെ തലയെ തന്നെ ആനയുടെ തലയാണ് അപ്പോൾ ആ തലയിൽ ഇങ്ങനെ തടവി നോക്കുകയാണ് എൻ്റെ കുംഭങ്ങളാണോ ഇതിവിടെ ഇരിക്കുന്നത് എന്ന് പെട്ടെന്നൊരു സംശയം ഉണ്ടാകുക ആ സംശയത്തിൽ പെട്ടെന്നിങ്ങനെ തടവി നോക്കുന്നത് കാണുന്നത് തന്നെ ചിരിക്കാൻ തോന്നും ഇപ്പം നമുക്കതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ചിരി വരുന്നു ഇങ്ങനെ ഒരാൾ ഇങ്ങനൊരു സമയത്ത് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അപ്പം സ്വകുഭവ ഹേരംഭഹ പരിമൃഷതി ഹസ്തേന ഘട്ടിതി പെട്ടെന്നിങ്ങനെ തടവി നോക്കുന്നു ആ ഭാവത്തിൽ എന്താണ് എൻ്റെ എൻ്റെ കുംഭങ്ങളാണോ അമ്മ എടുത്തു വച്ചിരിക്കുന്നത് എന്ന് സംശയിച്ചു പോകുന്നു ആ രീതിയിൽ അത്രയും സുന്ദരങ്ങളായ സ്തനയുഗങ്ങളെ ഇവിടെ വർണ്ണിക്കുന്നു അപ്പോൾ ഏതാലോക്യ ആശങ്കാകുലിത ഹൃദയോ ഹാസജനകഹാസജനകഹ എന്ന പദം തന്നെ ആചാര്യസ്വാമികളുടെ ഉപയോഗ ഉപയോഗിച്ചു അതായത് അങ്ങനെ സംശയം തോന്നി കുട്ടി കാണിക്കുന്നൊരു ലീല പോലെ അച്ഛനമ്മമാർക്ക് തോന്നുന്നു ആ ലീല കണ്ട് അവരാസ്വദിക്കുന്നു പലപ്പോഴും കുട്ടികൾ ചെയ്യുന്ന വികൃതികൾ കാണാൻ രസമാണ് ആ രസം പോലെയാണ് ഇവിടെ ഗണപതിയുടെ ഭാവവും വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഝടിതിയിലത് കാണുമ്പോൾ ആ ഭാവത്തിൽ കാണുമ്പോൾ അതിൻ്റെ തുലനയും അവിടെ വന്നു അതുപോലെ തന്നെ കുംഭവർണ്ണനയും സ്ഥനവർണ്ണനയും ആ ഉപമയും ഉപമേയ ഉപമയും അവിടെ ചേർത്ത് പറഞ്ഞു അപ്പം ഇങ്ങനെ സുന്ദരമായ ഈ വർണ്ണന ഹേരമ്പനും സുബ്രഹ്മണ്യനും സ്തനയുഗങ്ങളെ പാനം ചെയ്യുന്ന ഈ വർണ്ണന നമുക്കെല്ലാവർക്കും ദുഃഖശമനത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം तव जननिवाजा वाजा स्तुतिरियम्